Hello friends, welcome back. അപ്പോൾ ഇതുപോലുള്ള ഐസ്ക്രീം കണ്ടെയ്നേഴ്സും പഴയ ചെടിച്ചട്ടികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റിയ നല്ല പ്ലാന്റ് പോട്ട്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളം പോകാനായിട്ട് ഡ്രെയിനേജ് ഹോൾസ് ഇട്ടിട്ടുണ്ട്. പിന്നെ വൈറ്റ് സ്പ്രേ പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ തെർമോകോൾ ബോൾസ് ആണ്. അത് ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ടിന്നിൽ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്ത തെർമോകോൾ ബോൾസ് ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വെച്ചതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ വേണം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാൻ. കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ്, എന്നാലും ഔട്ട്പുട്ട് നല്ല രസമുണ്ടായിരിക്കും കാണാൻ. ഇപ്പോൾ ഞാൻ അഞ്ചാറ് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. വൈറ്റിൽ ചെയ്തെടുക്കുമ്പോഴായിരിക്കും ബെറ്റർ. ഞാൻ ബ്ലാക്ക് പെയിൻറ്റും കൂടെ അടിച്ച് അതിന് മുകളിലായിട്ട് വീണ്ടും തെർമോകോൾ ബോൾസിൻ്റെ ലെയർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. തെർമോകോൾ ബോൾസ് ഹാഫായിട്ട് കട്ട് ചെയ്യുന്നത് അത് ശരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് പെയിൻറ്റിൻ്റെ മുകളിൽ വെക്കുന്നതിനേക്കാളും വൈറ്റ് പെയിൻറ്റിൻ്റെ മുകളിൽ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം. ഇത്തെ കണ്ടെയ്നറിൽ ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഡിസൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് കൂടെ ചെയ്യുക. ഈ കണ്ടെയ്നേഴ്സിൻ്റെ അടപ്പും കൂടെ നമ്മൾ കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡോറിലെങ്ങാനും വെക്കുമ്പോൾ വാർന്നു പോകുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഇവിടെ കിടന്നിരുന്ന പഴയ ചട്ടിയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കഴുകി വൃത്തിയാക്കി വൈറ്റ് സ്പ്രേ പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് പെയിൻറ് വെച്ച് കുറച്ച് ലൈൻസൊക്കെ വരച്ചു കൊടുക്കാം. നമ്മളെല്ലാം ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ്. നമുക്കിഷ്ടമുള്ള ഇതുപോലത്തെ ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചല്ലാതെ ബട്ട്സ് വെച്ചോ അതുപോലെയുള്ള എന്തെങ്കിലും വെച്ചോ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. കുറേ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്സ് നമുക്ക് വരച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന വീഡിയോസ് എങ്ങനത്തെ വീഡിയോസ് ആണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ബാക്കിയും ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈ ആവാൻ വയ്ക്കാം. നമ്മൾ അവസാനത്തെ പോട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വളരെ സിമ്പിളായിട്ട് കുറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് നമ്മൾ എല്ലാ പോട്ട്സും ചെയ്തിരിക്കുന്നത്. ഇയർബഡ്സ് കൊണ്ട് നമുക്കിതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാ പോട്ട്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് ആണ്. അപ്പോൾ ഈ ഒരു ഐഡിയ ചെയ്യുമ്പോൾ
തെർമോകോൾ ബോൾസ് വായിച്ച് പെയിൻറ്റിന് മുകളിൽ തന്നെ എല്ലാം വയ്ക്കാൻ നോക്കുക. അപ്പോഴായിരിക്കും കുറച്ചുകൂടി ഭംഗി എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.